വിശുദ്ധ ക്രിസ്റ്റീന. ക്രിസ്റ്റീന ഡസ്കനിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. പിതാവ് ഉർബൈൻ ധാരാളം സ്വർണ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കടുത്ത ഒരു വിജാതീയനായിരുന്നു. അവ പലതും ക്രിസ്റ്റീന ഒടിച്ചു പൊടിച്ച് ദരിദ്രർക്ക് ദാനം നൽകി. കോപിഷ്ഠനായ പിതാവ് മകളുടെ മർദ്ദകനായി. അവളെ ആദ്യം വടികൊണ്ട് നന്നായി അടിപ്പിച്ചു, പിന്നീട് ജയിലിൽ അടച്ചു. ക്രിസ്റ്റീനായുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിന്നു. പീഡകർ ക്രിസ്റ്റീനായുടെ മാംസം കൊളുത്തുകൾ കൊണ്ട് കീറി വലിച്ചു. പിന്നീട് അവർ അവളെ ഒരു മർദ്ദനോപകരണത്തിൽ കിടത്തി അടിയിൽ തീവെച്ചു. തീജ്വാല പീഡകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആ മർദ്ദനം നിർത്തി. പിന്നീട് അവളുടെ കഴുത്തിൽ ഭാരമേറിയ ഒരു കല്ല് കെട്ടി അവളെ തടാകത്തിലേക്ക് എറിഞ്ഞു. അവിടെ നിന്ന് ഒരു മാലാഖ അവളെ രക്ഷിച്ചു. പിതാവ് വൈരാഗ്യത്തോടെ മരിച്ചു. പിതാവിന്റെ മരണത്തിന് ശേഷം ക്രിസ്റ്റീനയെ ഒരു തീച്ചുളയിലിട്ട് ദഹിപ്പിക്കാൻ ന്യായാധിപൻ ആജ്ഞാപിച്ചു. 5 ദിവസം അവിടെ യാതൊരു ക്ലേശവും കൂടാതെ ക്രിസ്റ്റീന കഴിച്ചു. പിന്നീട് സർപ്പക്കാട്ടിലേക്ക് എറിയപ്പെട്ടു. അവിടെയും ഈശോ അത്ഭുതകരമായി അവളെ രക്ഷിച്ചു. പിന്നീട് അവളുടെ നാവ് മുറിച്ചു കളയുകയും അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം കുത്തിത്തൊളുക്കുകയും ചെയ്തു. ബോൾസേന തടാകത്തിനരികെ ടൈറോ നഗരത്തിൽ വെച്ച് അവൾ രക്തസാക്ഷിത്വ മകുടം ചൂടി. ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയാതെ ഫലം പുറപ്പെടുവിക്കുകയില്ല. രക്തസാക്ഷികളുടെ രക്തമാണ് ക്രിസ്ത്യാനികളുടെ ബീജം.